ഇതര പാർട്ടികളുടെ സ്വാധീനം എവിടെയായിരുന്നു? അവര് പുറത്താണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ് അന്ന് ഭരണത്തിലിരുന്നത്. അന്ന് ജയിലിൽ വന്ന് എന്റെ വാ മൂടി കെട്ടി എന്റെ വീട്ടുകാരുടെയും പ്രഷർ ചെയ്ത് ഭീഷണിപ്പെടുത്തിയും എന്റെ കുഞ്ഞുങ്ങളെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്റെ മൊഴി മാറ്റിച്ച ആൾക്കാർ ആരാണ്? യു ഡി എഫുകാർ തന്നെയല്ലേ? അന്നത്തെ സി എം ആയിരുന്ന നമുക്കിപ്പം മൺമറിഞ്ഞു പോയ ആൾക്കാരെ പറ്റി കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലാതെ അവരോടുള്ള അനാദരവാണ്. കോൺഗ്രസ്സുകാർ കുത്തിപ്പൊക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ പേര് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ഒരു മനോഭാവക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ എൻ്റെ അമ്മയടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിച്ചതിനെ ചൊല്ലിയല്ലേ 2013 ജയിലിനുള്ളിൽ വെച്ച് മൊഴി തിരുത്തപ്പെടേണ്ട സാഹചര്യം എനിക്കുണ്ടായത്. അതിനുശേഷം 2015 എൻ്റെ ഒബ്സീൻ വീഡിയോസ് ഈ നാട് മുഴുവൻ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഞാൻ വീണ്ടും എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അന്ന് എ സി ജെ മുമ്പാകെ പരാതിപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വന്നാലും ഞാനൊരു മോശപ്പെട്ട സ്ത്രീയാണ് എന്നൊരു ഒരു ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ചീപ്പായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ താങ്കൾ ഉന്നയിച്ച പരാതികൾ അത് പിൻവലിക്കണം എന്നും മാപ്പ് പറയണമെന്ന ആവശ്യം പൊതുസമൂഹത്തിനിടയിൽ ഉയരുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളാണ് അങ്ങനെ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വഴങ്ങിയാണോ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരം പരാതി ഉന്നയിച്ചത്? ഒരിക്കലുമല്ല. ആ പരാതി പലപ്പോഴും ഞാൻ സപ്രസ് ചെയ്യപ്പെട്ട് വെച്ചത് എൻ്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ്. അത് ആ പ്രഷർ എനിക്ക് തന്നത് യു ഡി എഫുകാർ തന്നെയാണ്. കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആൾക്കാരാണ്, അതായത് ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, ഇവരുടെയൊക്കെ വോയിസ് ക്ലിപ്സുകൾ തന്നെ 2016 പുറത്തു വന്നതാണ്. അപ്പോൾ അതിനകത്ത് അത് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, പഴയ ആർ കേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആരാണ് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ വേട്ടയാടിയത്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ പറഞ്ഞ ചീപ്പ് പൊളിറ്റിക്സ് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇത് സപ്രസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതൊന്ന് ഇളക്കി വിടുക. ഇളക്കി വിട്ട് അവർക്ക് കീ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവരെന്ത് ചെയ്തു? അവരത് സപ്രസ് ചെയ്യാൻ നിന്നു. ആ സപ്രസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ജയിലിൽ വെച്ച് എന്നെ പ്രഷർ ചെയ്യുകയും പുറത്തുണ്ടായിരുന്ന അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ ഇവരെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്ന് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന ബാലകൃഷ്ണപിള്ള സാർ ഉൾപ്പെടെയുള്ള അവർ എന്ത് ചെയ്തത്? ഈ മൊഴി മാറ്റുന്നതിന്റെ സമ്മർദ്ദത്തിന് സമ്മർദ്ദം ചെലുത്താനായിട്ട് ഫ്രണ്ട് ലൈനിൽ നിന്നതും അതിൽ